ഹായ് എല്ലാവർക്കും വി ബി വൈ ഐ ടി ഐയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ശ്യാമലി ഞാനിന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ട്രേഡിലെ സെക്കൻഡ് ഇയറിലെ മൊഡ്യൂൾ വണ്ണായിട്ടുള്ള ഡി സി ജനറേറ്ററിൻ്റെ പാർട്ട് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ നിന്ന് പറയാൻ പോകുന്നത് പാരലൽ ഓപ്പറേഷൻ ഓഫ് ഡി സി ജനറേറ്ററാണ് ഓക്കെ അപ്പോൾ നമ്മൾക്ക് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ജനറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഡി സി ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത് അതുവരെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പറയുന്നത് പാരലൽ ഓപ്പറേഷൻ ഓഫ് ഡി സി ജനറേറ്ററാണ് അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പാരലൽ ഓപ്പറേഷൻ അതായത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് മെഷീൻ ഒന്നിൽ കൂടുതൽ മെഷീൻസിൽ ലോഡ് ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പാരലായിട്ട് കണക്റ്റ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓരോ കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ ആ ഒരു കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പാരൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് പാരൽ ഓപ്പറേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം നമുക്കിവിടെ പാരലൽ ഓപ്പറേഷൻ ഓഫ് ഡി സി ജനറേറ്റർ അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇന്ന് ഡി സി പവർ പ്ലാന്റ് പവർ ഈസ് യൂഷ്വലി സപ്ലൈഡ് ഫ്രം സെവറൽ ജനറേറ്റേഴ്സ് ഓഫ് സ്മോൾ റേറ്റിംഗ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ഇൻസ്റ്റെഡ് ഓഫ് ഫ്രം വൺ ലാർജ് ജനറേറ്റർ അപ്പോൾ ഇവിടെ പറയുന്നതാണ് നമുക്കൊരു ഡി സി പവർ പ്ലാന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ പവർ യൂഷ്വലി സപ്ലൈ ചെയ്യുന്നത് ഒരു ലാർജ് ജനറേറ്ററിന് പകരം കുറേ സ്മോൾ റേറ്റിങ്സിലുള്ള ജനറേറ്റേഴ്സ് സെവറൽ ജനറേറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക ഒരു വലിയ ഡി സി പവർ പ്ലാന്റിലൊക്കെ ഓക്കെ അതായത് നമുക്കിവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ലാർജ് ഒരൊറ്റ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ലാർജ് ജനറേറ്ററിന് പകരം ചെറിയ ചെറിയ സ്മോൾ റേറ്റിംഗ്സ് ഉള്ള ജനറേറ്ററുകൾ പാരലായിട്ട് കണക്റ്റ് ചെയ്തിട്ടാണ് നമുക്കവിടെ ലോഡിലേക്ക് ഐ മീൻ സപ്ലൈ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് സപ്ലൈ ചെയ്യുന്നത് ഓക്കെ പവർ സപ്ലൈ ചെയ്യുന്നു ഓക്കെ അപ്പോൾ അതിനെയാണ് നമ്മൾ ആക്ച്വലി പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നിൽ കൂടുതൽ മെഷീൻസിനെ പാരലായിട്ട് കണക്റ്റ് ചെയ്യുന്നതാണ് പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിവിടെ പറയുന്നത് ഡി സി ജനറേറ്ററിൻ്റെ പാരൽ ആണ് അതുകൊണ്ട് നമുക്കൊരു ഡി സി പവർ പ്ലാന്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ടിവിടെ പറഞ്ഞു ഓക്കെ ഇനി ഇത് എന്തിനാണ് ഈ ഒരു പാരലൽ ഓപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത് അപ്പം അതിൻ്റെ ആ ഒരു നെസസിറ്റി എന്താണ് ഇത് വളരെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം പാരൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലാർജ് ഒരു സിംഗിൾ യൂണിറ്റിന് പകരം സ്മോൾ റേറ്റിംഗ്സിനുള്ള ഒന്നിൽ കൂടുതൽ ഡി സി ജനറേറ്ററിനെ പാരലായിട്ട് കണക്റ്റ് ചെയ് ചെയ്യുക ആ ഒരു പ്രോസസ്സിനെയാണ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ഒരു പോയിൻ്റ് ഇതിൽ നെസസിറ്റി ഓഫ് പാരൽ ഓപ്പറേഷൻ പാരൽ ഓപ്പറേഷൻ്റെ ആവശ്യകത എന്താണെന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെസസിറ്റി പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് ആ ഒരു സർവീസിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്കതിനകത്ത് എന്താണ് പറയണത് നോക്കാം പറയുന്നത് ഇഫ് എ സിംഗിൾ ലാർജ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ദ പവർ പ്ലാന്റ് ദെൻ ഇൻ കേസ് ഓഫ് ഇറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ വോൾ പ്ലാന്റ് വിൽ ബി ഷട്ട് ഡൗൺ ഇവിടെ പറയുന്നതാണ് നമ്മളൊരു സിംഗിൾ ലാർജർ ജനറേറ്റർ ഒരു ലാർജ് ജനറേറ്റർ നമ്മൾ ഒരു പവർ പ്ലാന്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അഥവാ എന്തെങ്കിലും ഒരു രീതിയിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന കേസ് വരുമ്പോൾ അവിടെ ആ വോൾ പ്ലാന്റും എന്താകാം ഷട്ട് ഡൗൺ ആകാം അല്ല അതായത് ഒരൊറ്റ സിംഗിൾ ലാർജ് ഒരു വലിയൊരു ജനറേറ്റർ ഉണ്ട് അത്രയും പവർ നമുക്ക് അവിടെ എടുക്കാനായിട്ട് ഉള്ള എന്താ പറയുക ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ഒറ്റ വലിയ ജനറേറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പം എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് ബ്രേക്ക് ഡൗൺ ചെയ് വന്ന് കഴിഞ്ഞാൽ ആ മൊത്തം പ്ലാന്റും ഷട്ട് ഷട്ട്ഡൗൺ ആയിപ്പോകും ഓഫായിപ്പോകും ഓക്കെ അപ്പോൾ ആ ഒരു ഏരിയയിലേക്കൊന്നും നമുക്ക് പവർ ഒന്നും കൊടുക്കാൻ പറ്റാതെ മൊത്തമായിട്ട് പോകും അതായത് നമ്മൾ ഈ ഒരു ആകെയുള്ള ആ ഒരു ജനറേറ്റർ ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണെങ്കിൽ ആ ഒരു യൂണിറ്റ് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് പറയുന്നു ദ സപ്ലൈ ക്യാൻ ബി ഒപ്റ്റെയിൻ ഫ്രം എ നമ്പർ ഓഫ് സ്മോൾ യൂണിറ്റ്സ് ഓപ്പറേറ്റിംഗ് ഇൻ പാരലൽ ദെൻ ഇൻ കേസ് ഓഫ് ഫെയിലർ ഓഫ് വൺ യൂണിറ്റ് ദ കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ബൈ അതർ ഹെൽത്തി യൂണിറ്റ്സ് അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇനി നമുക്ക് അതിന് പകരം ആ ഒരൊറ്റണത്തിന് പകരം നമ്മൾ കുറേ നമ്പർ ഓഫ് സ്മോൾ യൂണിറ്റ്സ് അതായത് നമ്മൾ കുറേ നമ്പർ ഓഫ് സ്മോൾ യൂണിറ്റ് സ്മോൾ ഡേറ്റീൻസ് കുറേ ജനറേറ്റർ നമ്മൾ ഇങ്ങനെ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതായത് കുറേ എണ്ണം നമുക്ക് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സപ്ലൈ ഒപ്റ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും ഒരു ഫെയിലർ ഒരു യൂണിറ്റ് ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താകും ബാക്കിയുള്ള ഹെൽത്തി യൂണിറ്റ്സ് ഒന്നും നമുക്ക് സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതായത് ആ ഒരു കണ്ടിന്യൂറ്റി അവിടെ നഷ്ടമാകുന്നില്ല നമുക്ക് കുറെ എണ്ണം പാരലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ തന്നെ നമുക്കവിടെ സപ്ലൈ കട്ടാവുന്നില്ല കണ്ടിന്യൂറ്റി കട്ടാവുന്നില്ല നമുക്ക് എന്താ പറയുക മറ്റുള്ള ആ ഹെൽത്ത് യൂണിറ്റ്സ് നിന്ന് നമുക്ക് സപ്ലൈ മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത് ഓക്കെ ഇപ്പം ഇതാണ് ഫസ്റ്റ് പോയിന്റ് അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് അത് പാരൽ ഓപ്പറേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് നെസസിറ്റിയാണ് ഓക്കെ ദെൻ രണ്ടാമത്തേത് രണ്ടാമത്താണ് എഫിഷ്യൻസി രണ്ടാമത്തെ നെസസിറ്റിയാണ് എഫിഷ്യൻസി നോക്കാം ജനറേറ്റേഴ്സ് റൺ മോസ്റ്റ് എഫിഷ്യൻലി വെൻ ലോഡ് ഡിമാൻഡ് ഓൺ പവർ പ്ലാന്റ് ഡിക്രീസസ് വൺ ഓർ മോർ ജനറേറ്റേഴ്സ് ക്യാൻ ബി ഷട്ട് ഡൗൺ ആൻഡ് ദ റിമൈനിങ് യൂണിറ്റ്സ് ക്യാൻ ബി എഫിഷ്യൻലി ലോഡ് അപ്പോൾ പറയുന്നതാണ് നമുക്ക് ജനറേറ്റേഴ്സ് നമുക്ക് കൂടുതൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും അതായത് നമുക്ക് ജനറേറ്റേഴ്സിന് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക ലോ ഡിമാൻഡൊക്കെ ഡിക്രീസ് ചെയ്യണ കേസിനും ഒക്കെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ജനറേറ്റേഴ്സ് നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ ഓർ മോർ ജനറേറ്റേഴ്സ് ക്യാൻ ബി ഷട്ട് ഡൗൺ നമുക്കിനിപ്പോൾ ഒന്നും അതിൽ കൂടുതലെ ജനറേസ് ജനറേറ്റേഴ്സ് ഷട്ട്ഡൗൺ ചെയ്യണ കേസാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഉപയോഗിച്ച് നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും ഓക്കെ അപ്പം റിമൈനിങ് യൂണിറ്റ്സ് ക്യാൻ ബി എഫിഷ്യൻലി ലോഡ് നമുക്ക് റിമൈനിങ് യൂണിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഫിഷ്യൻലി ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് രണ്ടാമത്തെ നെസസിറ്റി പറയുന്നത് നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും ഓക്കെ അതായത് ഇവിടെ പറഞ്ഞതാണ് നമുക്ക് ലോഡ് ഡിമാൻഡ് അപ്പോൾ പവർ പ്ലാന്റിൻ്റെ ലോഡ് ഡിമാൻഡ് ഡിക്രീസ് ആവുകയാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ജനറേറ്റേഴ്സിനെ എന്താ പറയുക എഫിഷ്യൻ്റ്ലി തന്നെ മോസ്റ്റ് ജനറേറ്ററിന് എഫിഷ്യൻലി നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ ദൻ മൂന്നാമത്തെ നെസസിറ്റി പറയുന്നതാണ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ അത് നമുക്ക് മെയിൻ്റെനൻസും റിപ്പയറും ആ ഒരു ആവശ്യകതയ്ക്ക് നമുക്ക് ഈ ഒരു പാരൽ ഓപ്പറേഷൻ എന്താ പറയുക എഫക്റ്റീവാന്നാണ് പറയുന്നത് അതായത് നമുക്ക് എന്താ പറയുന്നത് ഇഫ് ജനറേറ്റേഴ്സ് ആർ ഓപ്പറേറ്റഡ് ഇൻ പാരൽ ജനറേറ്റേഴ്സ് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ റുട്ടീൻ ഓർ എമർജൻസി ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ബൈ ഐസൊലേറ്റിംഗ് ദ എഫെക്റ്റഡ് ജനറേറ്റർ വൈൽ ലോഡ് ഈസ് ബീങ് സപ്ലൈഡ് ബൈ അതർ യൂണിറ്റ്സ് ദിസ് ലോ ദിസ് ലീഡ്സ് സോറി ദിസ് ലീഡ്സ് ടു ബോത്ത് സേഫ്റ്റി ആൻഡ് എക്കണോമി ഇപ്പോൾ പറയുന്നതാണ് നമുക്ക് ജനറേറ്റേഴ്സ് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ബൈ ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു അഫക്റ്റ് ചെയ്ത് ജനറേറ്ററിന് ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കതിൻ്റെ എന്താ പറയുക എന്തെങ്കിലും എമർജൻസി ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റുട്ടീൻസ് ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ആ അതൊക്കെ നമുക്ക് ചെയ്യാൻ എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ബാക്കിയുള്ള യൂണിറ്റിൽ നിന്ന് നമുക്ക് ലോഡ് ലോഡിലേക്ക് സപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്കിനോ റിപ്പയർ വർക്കിനൊക്കെ വേണമെങ്കിൽ ഏത് ജനറേറ്ററിനും നമുക്ക് എന്താ പറയുക അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് മെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ വർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് കുറച്ചും സേഫ്റ്റി ആയിട്ട് എക്കണോമി ആയിട്ട് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ അതായത് നമുക്ക് പറയുന്ന മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയറൊക്കെ എന്താ പറയുക വേറൊരു തടസ്സവും കൂടാതെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു അഫക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ജനറേറ്ററിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിന് വേണ്ട പ്രൊസീജിയർ അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ സോ മൂന്നാമത്തെ നെസസിറ്റി എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓക്കെ ദെൻ ഫോർത്ത് വൺ ആണ് ഇൻക്രീസിംഗ് പ്ലാന്റ് കപ്പാസിറ്റി അതായത് നമുക്ക് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ആ പവർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതായത് വെൻ ആഡ് കപ്പാസിറ്റി ഈസ് റിക്വയർഡ് ദ ന്യൂ യൂണിറ്റ് ക്യാൻ ബി സിംപ്ലി പാരലൽഡ് വിത്ത് ദ ഓൾഡ് യൂണിറ്റ്സ് ടു ഇൻക്രീസ് ദ പ്ലാന്റ് കപ്പാസിറ്റി അപ്പോൾ അവിടെ പറയുന്നതാണ് നമുക്ക് ആ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് പുതിയ പുതിയ ന്യൂ യൂണിറ്റുകൾ നമുക്കിതിലേക്ക് സിംപ്ലി പാരലൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓൾഡ് യൂണിറ്റ്സിൻ്റെ കൂടെ നമുക്ക് എത്ര യൂണിറ്റുകൾ വേണമെങ്കിലും നമുക്ക് അവിടെ ആ ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ക്ലിയർ അപ്പോൾ ഇൻക്രീസിങ് പ്ലാന്റ് കപ്പാസിറ്റി ദെൻ അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് നെസസിറ്റി ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡി സി ജനറേറ്റർ പറഞ്ഞിട്ടുള്ളത് ആ നാല് നെസസിറ്റി എന്തൊക്കെയാണോ ഒന്നുകൂടി ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പോയിന്റ് പറയാം അതായത് ഫസ്റ്റ് വൺ പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് സർവീസിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടും രണ്ടാമത്തത് എഫിഷ്യൻസി നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും ദെൻ മൂന്നാമത്തെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ മെയിൻ്റനൻസും റിപ്പയറും ഒക്കെ ചെയ്യാൻ പറ്റും ദെൻ നാല് ഇൻക്രീസിങ് പ്ലാന്റ് കപ്പാസിറ്റി പ്ലാന്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് പാരൽ ഓപ്പറേഷൻ്റെ നെസസിറ്റി പറഞ്ഞിട്ടുള്ളത് ഓക്കെ ദെൻ നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കണ്ടീഷൻസ് ഫോർ പാരലിങ് ഓഫ് ഡി സി ജനറേറ്റർ നമുക്ക് ഡി സി ജനറേറ്ററുകളുടെ പാരലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി സെയിം അതായത് നമ്മൾ പാരൽ ചെയ്യാൻ എടുക്കുന്ന ജനറേറ്ററുകളുടെ ഔട്ട് പുട്ട് വോൾട്ടേജ് നിർബന്ധമായിട്ടും സെയിം ആയിരിക്കണം ഒരേപോലെ ആയിരിക്കണം ദെൻ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻ പറയുന്നത് പൊളാരിറ്റീസ് മസ്റ്റ് ബി സെയിം നമ്മൾ പാലിലെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ആ ജനറേറ്ററിൻ്റെ പൊളാരിറ്റി നിർബന്ധമായിട്ടും സെയിം ആയിരിക്കണം ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് ഉള്ളവർക്ക് പോസിറ്റീവും നെഗറ്റീവ് ഉള്ളവർക്ക് നെഗറ്റീവും അങ്ങനെ പൊളാരിറ്റി നിർബന്ധമായിട്ടും സെയിം ആയിരിക്കണം അപ്പം നമുക്ക് ഡി സി ജനറേറ്ററാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഡി സി ജനറേറ്ററിൻ്റെ പാൽ ഓപ്പറേഷനിലെ ഇമ്പോർട്ടൻ്റ് കണ്ടീഷനാണ് ഈ രണ്ടെണ്ണം ഔട്ട്പുട്ട് വോൾട്ടേജ് നിർബന്ധമായിട്ട് സെയിം ആയിരിക്കണം അതുപോലെ പൊളാരിറ്റി മസ്റ്റ് ബി സെയിം ഓക്കെ ദെൻ നമ്മൾക്ക് അടുത്തത് അടുത്തത് പറയുന്നത് കണക്റ്റിംഗ് ഷണ്ട് ജനറേറ്റേഴ്സ് ഇൻ പാരൽ അപ്പോൾ നമുക്കിവിടെ പാരൽ ജന പാരൽ ഓപ്പറേഷൻ ചെയ്യുന്ന അതായത് ഷണ്ട് ജനറേറ്ററിനെ നമ്മൾ കണക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് ഒരു പാരൽ ഓപ്പറേഷൻ നമ്മൾ കൊടുക്കുന്ന ചെയ്യുന്ന എങ്ങനെയാന്നാണ് നമുക്ക് നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ദ ജനറേറ്റേഴ്സ് ഇൻ എ പവർ പ്ലാന്റ് ആർ കണക്റ്റഡ് ഇൻ പാരൽ ത്രൂ ബസ് ബാർ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം ഓക്കെ ഇതാ ഇതാണ് നമുക്ക് പാരൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് പാരൽ ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡയഗ്രാമാണ് തന്നിട്ടുള്ളത് കണ്ടത് അവിടെ നമുക്ക് ജനറേറ്റർ ഉണ്ട് ജനറേറ്റർ ടു രണ്ട് ജനറേറ്ററും കൂടെ പാരൽ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ടോ ബസ് ബാർ ബസ് ബാറിലേക്കാണ് നമ്മൾ രണ്ട് ജനറേറ്ററും കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിവിടെ ജനറേറ്റർ വണ്ണുണ്ട് ജനറേറ്റർ ടൂ ഉണ്ട് ജനറേറ്റർ ടൂ ആണ് ജനറേറ്റർ വണ്ണുമായിട്ട് പാരലായിട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെയാണ് ആ പോയിൻറ്റ്സ് നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് പറയുന്നത് ദ ജനറേറ്റേഴ്സ് ഇൻ എ പവർ പ്ലാന്റ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ത്രൂ ബസ് ബാർ നമ്മൾ ഒരു പവർ പ്ലാന്റിൽ നമ്മൾ ജനറേറ്റേഴ്സ് കണക്റ്റ് ചെയ്യുന്നത് ബസ് ബാർ വഴിയാണ് നമ്മൾ പാരലായിട്ട് ജനറേറ്റേഴ്സ് ഒരു പവർ പ്ലാന്റിൽ കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം കണക്റ്റഡ് ഇൻ പാരലൽ ത്രൂ ബസ് ബാർ അതായത് നമുക്ക് ആ ഒരു ഈക്വൽ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബസ് ബാറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ബസ് ബാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് എന്താ ഒരു കോപ്പർ ബാറുകളാണ് അല്ലെങ്കിൽ ഓക്കെ തിക്ക് കോപ്പർ ബാറുകളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ഒരു ബസ് ബാറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ സെയിം വോൾട്ടേജ് നമുക്ക് എന്താ പറയുക കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി മെഷീൻസ് അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം വോൾട്ടേജ് ആണ് അവിടെ വേണ്ടത് അപ്പോൾ ആ സെയിം വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പാർട്ടാണ് ആക്ച്വലി ബസ് ബാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പവർ പ്ലാന്റിൽ നമ്മളെ ജനറേറ്റേഴ്സ് ബസ് ബാർ വഴിയാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് ഓക്കെ ദൻ രണ്ടാമത്തെ പോയിൻറ്റ് പറയുന്നത് ദ ബസ് ബാർ ആർ ഹെവി തിക്ക് കോപ്പർ ബി വേറെ മെറ്റീരിയൽസും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന നമുക്ക് കോപ്പർ ബാറിനെ കുറിച്ച് അപ്പോൾ ഹെവി തിക്ക് കോപ്പർ ബാറുകളാണ് ബസ് ബാർ ഉണ്ടാക്കിയുള്ളത് ഓക്കെ അപ്പം ബസ് ബാർ ആർ ഹെവി തിക്ക് കോപ്പർ ബാർ ആൻഡ് ദേ ആക്ട് ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ അപ്പം നമുക്ക് രണ്ട് കോപ്പർ ബാറുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് പോസിറ്റീവ് ടെർമിനലായിട്ടും ഒന്ന് നെഗറ്റീവ് ടെർമിനലായിട്ടും ആണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നമ്മളെ ഫിഗറിൽ കൊടുത്തോട്ടുണ്ടോ പോസിറ്റീവ് ടെർമിനലുണ്ട് നെഗറ്റീവ് ടെർമിനലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബസ് ബാർ രണ്ട് ടെർമിനലായിട്ട് പറയുന്നുണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് ഹെവി തിക്ക് കോപ്പറാണ് നമ്മളിവിടെ ബസ് ബാർ പറയുന്നത് ഓക്കെ ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ജനറേറ്റേഴ്സ് ആർ കണക്റ്റഡ് ടു ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി ബസ് ബാർ ഇനി നമ്മൾ പാരൽ ചെയ്യാനുള്ള ജനറേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഈ ബസ് ബാറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു ദി നെഗറ്റീവ് സൈഡ് ഓഫ് ദസ് ബാർ നെഗറ്റീവ് ടെർമിനൽ ബസ് ബാറിൻ്റെ നെഗറ്റീവ് സൈഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് പോസിറ്റീവിലേക്ക് ജനറേറ്റർ നെഗറ്റീവ് നെഗറ്റീവ് സൈഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ ദെൻ അടുത്തത് പറയുന്നത് ഫിഗർ ഷോസ് ഷണ്ട് ജനറേറ്റർ വൺ കണക്റ്റഡ് ടു ദി ബസ് ബാർ ആൻഡ് സപ്ലയിങ് ലോഡ് അപ്പോൾ നമുക്കിവിടെ ഫിഗർ നമ്മളെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ ജനറേറ്റർ വണ്ണ് ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തിട്ട് അതെന്നാണ് നമുക്ക് ലോഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് കണ്ടോ ഇവിടെ നമുക്ക് ലോഡിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ജനറേറ്റർ വണ്ണ് ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തു അതിൽ നിന്നാണ് പിന്നെ നമുക്ക് ലോഡിലേക്ക് കണക്ഷൻ പോയിട്ടുള്ളത് കണ്ടോ അതതിൻ്റെ പോസിറ്റീവ് അതെ നെഗറ്റീവ് ക്ലിയർ നിങ്ങൾക്ക് സോറി ഫിഗർ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി കണക്ഷൻ ഓക്കെ ദെൻ അടുത്ത പോയിൻ്റ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ജനറേറ്റർ വണ് ബസ് ബാറിലേക്ക് കണക്ട് ചെയ്യുന്ന അങ്ങനെ ലോഡ് സപ്ലൈ ചെയ്യുന്നു ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് വെൻ ദ ലോഡ് ഓൺ ദ പവർ പ്ലാന്റ് ഇൻക്രീസേഴ്സ് ഇനി നമുക്ക് ആ ഒരു പവർ പ്ലാന്റിലെ ലോഡ് ഇൻക്രീസ് ആകുന്ന സമയത്ത് അതായത് ബിയോണ്ട് ദ കപ്പാസിറ്റി ഓഫ് ദിസ് ജനറേറ്റർ അപ്പോൾ നമുക്ക് ആ പവർ പ്ലാന്റിൻ്റെ ലോഡ് ഒത്തിരി കൂടുതലാകുമ്പോൾ അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ജനറേറ്റർ വണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ജനറേറ്റർ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് ഓഫ് ദ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റിനെക്കാളും ബിയോണ്ട് കപ്പാസിറ്റിനെക്കാളും കൂടുതലാകുന്ന സമയത്ത് ദ സെക്കൻഡ് ഷണ്ട് ജനറേറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ആ സമയത്താണ് നമ്മളിവിടെ സെക്കൻഡ് ഷണ്ട് ജനറേറ്റർ ടു പാരലായിട്ട് കണക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം നമുക്കിവിടെ പവർ പ്ലാന്റിലെ ലോഡ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ള ജനറേറ്ററിൻ്റെ കപ്പാസിറ്റിനെക്കാളും ബിയോണ്ടായിട്ട് കൂടും അതിനേക്കാളും ഒരുപാട് അധികം അതിനേക്കാളും അപ്പറായിട്ട് കൂടുന്ന സമയത്ത് ആ പവർ പ്ലാന്റിൻ്റെ ലോഡ് ആ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റിനേക്കാളും ഒരു അപ്പുറം ഒരുപാട് കൂടുന്ന സമയത്താണ് സെക്കൻഡ് ഷണ്ട് ജനറേറ്റർ ടു ഈസ് കണക്റ്റഡ് ഇൻ പാരൽ ആ സമയത്താണ് രണ്ടാമത്തെ ജനറേറ്റർ പാരലായിട്ട് കണക്റ്റ് ചെയ്യുന്നത് വിത്ത് ദ ഫസ്റ്റ് മീറ്റ് ദ ഇൻക്രീസ്ഡ് ലോഡ് ഡിമാൻഡ് അവിടെ ഉണ്ടാകുന്ന ആ ലോഡ് ഡിമാൻഡിന് ഇൻക്രീസ് ആവുന്ന ലോഡ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് പാരൽ ഓപ്പറേഷൻ ചെയ്യണേൻ്റെ ഒരു ആവശ്യകത നമ്മൾ പറഞ്ഞതിൽ പറഞ്ഞിരുന്നു ഓക്കെ അപ്പം നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഒത്തിരി അധികം വരുമ്പോൾ അവിടെയുള്ള ആ ജനറേറ്ററിനേക്കാളും നമുക്ക് കൂടുതൽ കപ്പാസിറ്റി വേണ്ട ആവശ്യത്തിലാണ് നമ്മൾ അടുത്ത ജനറേറ്റർ അതുമായിട്ട് പാരലായിട്ട് കൊടുക്കാം ഫസ്റ്റത്തെ ജനറേറ്ററായിട്ട് പാരലായിട്ട് കൊടുക്കുന്നത് ഓക്കെ അവിടെ ഉണ്ടാകുന്ന ആ ഇൻക്രീസ്ഡ് ലോഡ് ഡിമാൻഡിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടു ഇവിടെ നമുക്ക് ആ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് പാരലൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള അതായത് ജനറേറ്റർ വണ്ണാണ് ഓൾറെഡി അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ദെൻ അടുത്ത ജനറേറ്റർ ജനറേറ്റർ ടു നമ്മൾ ആ ഒരു പാരൽ ചെയ്യേണ്ട സമയത്ത് പാരൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ജനറേറ്ററിൻ്റെ പോസിറ്റീവ് നമ്മൾ ബസ് ബാറിൻ്റെ പോസിറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട് ജനറേറ്റർ നെഗറ്റീവ് ടെർമിനൽ ബസ് ബാറിൻ്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഏതാണ്ട് ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് സി ബി ടി സോറി സി സോറി സി ബി വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ വണ് ഫസ്റ്റ് ജനറേറ്ററിൻ്റെ സി ബി ടു എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ജനറേറ്ററിൻ്റെ സർക്യൂട്ട് ബ്രേക്കറാണ് ഓക്കെ ദെൻ എസ് വൺ എസ് ത്രീ എസ് ടു എസ് ഫോർ എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ വി റ്റൂന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേറ്ററുള്ളത് ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുള്ളതാണ് ദെൻ എ വൺ എ ടൂന്നു പറഞ്ഞാൽ അം ആണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ദൻ നമ്മൾക്ക് ഇനി എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു ചെയ്തിട്ടുള്ളതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ ഓഫ് പാലലിംഗ് ഓഫ് ഡി സി ജനറേറ്റർ ആ ഡി സി ജനറേറ്ററിന് പാരലിൻ്റെ ഓപ്പറേഷനാണ് നെക്സ്റ്റ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിൻ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ദ പ്രൈം ഓവർ ഓഫ് ജനറേറ്റർ ടു ഈസ് ബ്രോ അപ്പ് ടു ദി റേറ്റഡ് സ്പീഡ് അതായത് നമുക്ക് ഫസ്റ്റത്തെ ജനറേറ്റർ ഈ ജനറേറ്റർ വണ്ണാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഓൾറെഡി പവർ പ്ലാന്റിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓൾറെഡി പവർ പ്ലാന്റിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ ജനറേറ്റർ വണ് ീ രണ്ടാമത്തെ ജനറേറ്ററാണ് അതിലേക്ക് പാരലായിട്ട് കൊടുക്കുന്നത് നമുക്ക് ആ ലോഡ് ഷെയറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ലോഡ് ഡിമാൻഡ് കൂടുതലും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ അപ്പോൾ ഓൾറെഡി നമുക്ക് ജനറേറ്റർ വണ്ണാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലിയർ ദെൻ നമുക്ക് രണ്ടാമത്തതാണ് അവിടെ നമുക്ക് കൊടുക്കാനുള്ളത് പാരൽ ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത് പ്രൈം ഓവർ ഓഫ് ജനറേറ്റർ ടു ഈസ് ബ്രോട്ടപ്പ് ടു ദി റേറ്റഡ് സ്പീഡ് അപ്പോൾ നമുക്ക് ആ കൊടുക്കാനുള്ള രണ്ടാമത്തെ ജനറേറ്ററിൻ്റെ നമുക്ക് കൊടുക്കാനുള്ള രണ്ടാമത്തെ ജനറേറ്ററിൻ്റെ പ്രൈം മൂവറ് നമ്മൾ റേറ്റഡ് സ്പീഡിലേക്ക് എത്തിക്കുന്നു ഓക്കെ അപ്പം അതിൻ്റെ സ്റ്റാർട്ടേജ് റേറ്റഡ് സ്പീഡിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് ഞാൻ സ്വിച്ച് എസ് ഫോർ ഇൻ ദ ഫീൽഡ് സർക്യൂട്ട് ഓഫ് ദ ജനറേറ്റർ ടു ഈസ് ക്ലോസ്ഡ് എന്നിട്ട് അപ്പം അതിൻ്റെ റേറ്റഡ് സ്പീഡിലേക്ക് പ്രൈം മൂവർ എത്തിച്ചതിന് ശേഷം അതിൻ്റെ ഫീൽഡ് സർക്യൂട്ടിലേക്കുള്ള ആ ഒരു എസ് ഫോർ എന്നുള്ള സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു അതായത് ഈ ഒരു സ്വിച്ച് ഈ എസ് ഫോർ എന്നാണ് സ്വിച്ച് സോറി ി എസ് ഫോർ എന്ന് പറയുന്ന സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു ഓക്കെ ദൻ അടുത്തത് പറയുന്നത് നെക്സ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ സി ബി ടു ഈസ് ക്ലോസ്ഡ് ആൻഡ് ദ എക്സൈറ്റേഷൻ ഓഫ് ജനറേറ്റർ ടു ഈസ് അഡ്ജസ്റ്റഡ് ടിൽ ഇറ്റ് ജനറേറ്റ്സ് വോൾട്ടേജ് ഈക്വൽ ടു ദി ബസ് ബാർ വോൾട്ടേജ് ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ വോൾട്ടുമീറ്റർ വി അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അങ്ങനെ റേറ്റഡ് സ്പീഡിലേക്ക് എക്സ് ട്രൈ മൂവർ എത്തിച്ചതിന് ശേഷം റേറ്റഡ് സ്പീഡിലേക്ക് എത്തിക്കാൻ എത്തിച്ചതിന് ശേഷം ഈ എസ് ഫോർ നല്ല സ്വിച്ച് ഇവിടെ ക്ലോസ് ചെയ്തു അതിനുശേഷം ഈ സർക്യൂട്ട് ബ്രേക്കർ ടു ക്ലോസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അന്നേരം നമുക്ക് എന്തായി നമ്മുടെ ഈ ഒരു ജനറേറ്റർ ടു എന്ന് പറയുന്നത് എന്തായി നമുക്ക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ അങ്ങനെ നമ്മുടെ ഈ രണ്ടാമത്തെ ജനറേറ്റർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്തിട്ട് ഈ നമ്മുടെ ബസ് ബാർ വോൾട്ടേജിൻ്റെ വോൾട്ടേജുമായിട്ട് ഈക്വൽ ആയി വരുന്ന സമയം ആ ഒരു ഈക്വലായിട്ട് എത്തും ഓക്കെ അത് നമുക്ക് ഈ അത് നോക്കാനാണ് ഈ ഒരു വോൾട്ടിമീറ്റർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വോൾട്ടിമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന എത്രയാണെന്നുള്ളത് മനസ്സിലാകും അങ്ങനെ ഏകദേശം ആ ഒരു ബസ് ബാർ വോൾട്ടേജിൻ്റെ ഈക്വലായിട്ട് നമുക്കിപ്പം ഈ ഒരു ജനറേറ്റർ ടു വോൾട്ടേജ് ജനറേറ്റ് ചെയ്തു ഓക്കെ ദൻ മൂന്നത്തെ സ്റ്റെപ്പ് പറയുന്നത് നൗ ദ ജനറേറ്റർ ടു ഈസ് റെഡി ടു ബി പാരലഡ് വിത്ത് ജനറേറ്റർ വൺ അങ്ങനെ ആ സമയത്ത് നമ്മുടെ ജനറേറ്റർ രണ്ടാമത്തെ ജനറേറ്റർ ഫസ്റ്റ് ജനറേറ്റർ ജനറേറ്ററുമായിട്ട് പാരൽ ചെയ്യാൻ റെഡി ആയി എന്നാണ് മീൻ ചെയ്യണത് ഓക്കെ അപ്പം ജനറേറ്റർ ടു വോൾട്ടേജ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബസ് ബാറിൻ്റെ അതേ വോൾട്ടേജുമായിട്ട് ഈക്വൽ ആയിട്ട് ഈ ഒരു വീറ്റിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റർ ടു പാരലൽ ചെയ്യാൻ വേണ്ടി റെഡി ആയി എന്നാണ് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി പറയുന്നത് ദ മെയിൻ സ്വിച്ച് എസ് ത്രീ ഈസ് ക്ലോസ്ഡ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ സ്വിച്ച് എസ് ത്രീ ഈ എസ് ത്രീ എന്ന സ്വിച്ച് ക്ലോസ് ചെയ്യാം ഓക്കെ ദസ് പുട്ടിങ് ജനറേറ്റർ ടു ഇൻ പാരൽ വിത്ത് ജനറേറ്റർ ആണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ സ്വിച്ച് എസ് ത്രീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റർ ടു ജനറേറ്റർ വണ്ണുമായിട്ട് പാരലായി ഓക്കെ ഇനി അവിടെ ഞാൻ ഞടുത്തൊരു പോയിൻറ്റ് പറയാം നോട്ട് ദ ജനറേറ്റർ ടു ഈസ് നോട്ട് സപ്ലൈയിങ് എനി ലോഡ് ബിക്കോസ് ഇറ്റ്സ് ജനറേറ്റഡ് ഇ എം ഒ ഫീസ് ഈക്വൾ ടു ബസ് ബാർ വോൾട്ടേജ് പക്ഷേ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും പക്ഷേ ആ ജനറേറ്റർ ടു അപ്പോഴും ഒരു ലോഡിനെ ഒരു ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നില്ല കാരണം നമുക്ക് ആ ബസ് ബാർ വോൾട്ടേജിന് ആയിട്ടാണ് ഇപ്പോൾ ജനറേറ്റർ ടുവിൻ്റെ വോൾട്ടേജ് ഇരിക്കുന്നത് ആ സമയത്ത് അതൊരു ലോഡിനെയും എന്താ പറയുക സപ്ലൈ ചെയ്യുന്നില്ല ഓക്കെ കാരണം അവിടെ ബസ് ബാർ വോൾട്ടേജിൻ്റെ അതേ ഈക്വൽ വോൾട്ടേജ് ഒരു കണ്ടീഷനാണ് ആ ഫസ്റ്റ് ഉള്ളത് ജനറേറ്റർ ടുവിൻ്റെ ഓക്കെ അപ്പം ആ ഒരു കണ്ടീഷനിൽ ആ ജനറേറ്ററിനെ പറയുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഫ്ലോട്ടിംഗ് അതായത് ദാറ്റ് ഈസ് നോട്ട് സപ്ലയിങ് എനി ലോഡ് അപ്പോൾ ആ ജനറേറ്റർ ആ സമയത്ത് ഒരു ലോഡും സപ്ലൈ ചെയ്യുന്നില്ല ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് ഓക്കെ അപ്പോൾ ഫ്ലോട്ടിംഗ് ഓൺ ദി ബസ് ബാർ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ജനറേറ്റർ ടു ജസ്റ്റ് നമ്മുടെ ബസ് ബാർ വോൾട്ടേജിന് ഈക്വലായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ജനറേറ്റർ ടു ഒരു ലോഡിലേക്കും സപ്ലൈ ചെയ്യുന്നില്ല ആ ഒരു കേസിൽ ഈ ജനറേറ്റർ ടുവിനെ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് അപ്പം ഫ്ലോട്ടിംഗ് ഓൺ ദി ബസ് ബാർ അപ്പം ആ ജനറേറ്റർ അവിടെ ആ ബസ് ബാറിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിങ്ങനെ ഇരിക്കുകയെന്നാണ് പറയുന്നത്

ഗ്രേറ്ററാവും ഈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബസ്ബാർ വോൾട്ടേജ് വി ഇൻ ദാറ്റ് കേസ് കറണ്ട് സപ്ലൈഡ് ബൈ ഇറ്റ് ഐ ഈക്വൾ ടു ഇ മൈനസ് വി ഡിവൈഡഡ് ബൈ ആർ എ ആയിരിക്കും ഓക്കെ അപ്പം നമുക്കിനി എന്തെങ്കിലും ഒരു കറണ്ട് അവിടെ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ അപ്പം ആ കേസിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന കറണ്ട് ഐ ഈക്വൾ ടു ഇ മൈനസ് വി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് വോൾട്ടേജ് ആണ് വി എന്നാണ് ടെർമിനൽ വോൾട്ടേജ് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുകയാൽ അവിടെ ഒരു വാല്യൂ ഉണ്ടാകും ദെൻ ഡിവാഡ് ബൈ അവിടെയുള്ള ആർമേച്ച സർക്യൂട്ട് റെസിസ്റ്റൻസ് ആണ് ആർ എ അത് ചെയ്താൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു കറൻറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഓക്കെ ദെൻ ബൈ ഇൻക്രീസിംഗ് ദ ഫീൽഡ് കറണ്ട് ഹെൻസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ദ ജനറേറ്റർ ടു ക്യാൻ ബി മെയ് ടു സപ്ലൈ പ്രോപ്പർ എമൗണ്ട് ഓഫ് ലോഡ് അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ ഇനിയും അവിടെ ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യാനും എക്സൈറ്റേഷൻ ഇൻക്രീസ് ചെയ്ത് ഫീൽഡ് കറണ്ട് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഇൻക്രീസ് ആവും അപ്പോൾ അതിനനുസരിച്ച് അവിടെ ആ ജനറേറ്റർ ടു പ്രോപ്പർ എമൗണ്ട് ഓഫ് ലോഡ് സപ്ലൈ ചെയ്യാനും കൂടുതൽ കൂടുതൽ അവിടെ ഇൻക്രീസ് ആവും എനിക്ക് അപ്പോൾ അതിനാവ് ജനറേറ്ററിന് കൂടുതൽ എന്താ പറയുക ലോഡിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതെ അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഫീൽഡ് കറണ്ട് ഇങ്ങനെ കൂട്ടിക്കൊടുക്കും ബൈ ഇൻക്രീസിങ് ദ ഫീൽഡ് കറണ്ട് ദ ജനറേറ്റർ ടു ക്യാൻ ബി മേയ്ഡ് ടു സപ്ലൈ പ്രോപ്പർ എമൗണ്ട് ഓഫ് ലോഡ് ഓക്കെ അപ്പോൾ ആ പ്രോപ്പർ എമൗണ്ട് ഓഫ് ലോഡ് സപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കവിടെ ആ ഇൻക്രീസ് ആ ഒരു ഫീൽഡ് കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ആകുന്നു വീണ്ടും ഇൻക്രീസ് ആകുകയാണെങ്കിൽ ഓക്കെ ദൻ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ദ ലോഡ് മേ ബി ഷിഫ്റ്റഡ് ഫ്രം വൺ ഷണ്ട് ജനറേറ്റർ ടു അനദർ മിയർലി ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ അങ്ങനെ നമുക്ക് ആ ഒരു ഫീൽഡ് എക്സൈറ്റേഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫസ്റ്റത്തെ ഷണ്ട് ജനറേറ്ററിൽ നിന്ന് ലോഡിനെ സെക്കൻഡ് ഷണ്ട് ജനറേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ലോഡിനെ ഷെയർ ചെയ്യാൻ പറ്റും പ്ലസ് ഈഫ് ജനറേറ്റർ വൺ ഈസ് ടു ബി ഷഡ് ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും മെയിൻ്റനൻസിനോ റിപ്പയറിംഗോ അങ്ങനത്തെ ഒക്കെ ആക്കുന്ന കണ്ടീഷനാണ് നെക്സ്റ്റ് പറയുന്നത് അപ്പോൾ ഇത്രയും കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞാൽ സ്റ്റെപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ജണ്ടും പാരലായി ആ ജനറേറ്റർ ട്യൂവും നമുക്ക് ലോഡ് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും കേസിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ജനറേറ്റർ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം ഫസ്റ്റ് ജനറേറ്ററിന് ഫുള്ള് ഫുൾ ലോഡും സെക്കൻഡ് ജനറേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ദസ് ഇഫ് ജനറേറ്റർ വൺ ഈസ് ടു ബി ഷട്ട് ഓൺ ദ വോൾ ലോഡ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഓൺ ടു ജനറേറ്റർ ടു പ്രൊവൈഡഡ് ഇറ്റ് ഹാസ് ജനറേറ്റർ വൺ ടു സീറോ അങ്ങനെ ജനറേറ്റർ വണ്ണ് സീറോ ആക്കിയിട്ട് ഫുൾ ലോഡ് ലോഡ് നമുക്ക് ജനറേറ്റർ ടുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ആ അമ്മീറ്റർ എ വൺ നമുക്കിവിടെ കൊടുത്തിട്ട് അമ്മീറ്റർ എ വൺ ആ മീറ്റർ എ വണ്ണിൻ്റെ റീഡിങ് നോക്കിയത് ജസ്റ്റ് സീറോ ആവുന്ന ആ ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത് ഓക്കെ ദെൻ ഓപ്പൺ സി ബി വൺ അങ്ങനെ സർക്യൂട്ട് ബ്രേക്കർ അവിടെ ഓപ്പൺ ആകും ഫസ്റ്റ് ദ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവും ആൻഡ് ദെൻ ഓപ്പൺ ദ മെയിൻ സ്വിച്ച് എസ് വൺ അങ്ങനെ നമുക്ക് ഈ മെയിൻ സ്വിച്ച് എസ് വണ് എന്താ പറയുക ഓപ്പൺ ആക്കുക സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആക്കി എസ് വണ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജനറേറ്റർ വണ്ണിനെ നമുക്കവിടുന്ന് ഐസൊലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷണ്ട് ജനറേറ്ററിൻ്റെ പാരല്ലിങ് ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതായത് ഓപ്പറേഷൻ ഓഫ് പാരലിങ് ഓഫ് ഡി സി ജനറേറ്റർ ഡി സി ജനറേറ്ററിൻ്റെ പാരലിങ്ങിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു പോയിൻറ്സ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഞാനിന്ന് ഡി സി ജനറേറ്ററിൻ്റെ പാരൽ ഓപ്പറേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം അപ്പോൾ അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കണം ഫിഗർ തന്നിട്ട് ഇത് എന്തിൻ്റെ എന്തിനുള്ള ഫിഗർ ആണ് എന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ഓപ്ഷൻസ് പല ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പല എന്താ പറയുക വർക്കിംഗ് കണ്ടീഷനിലൊക്കെ നെയിമൊക്കെ തന്നിട്ട് അപ്പോൾ അതെന്തിൻ്റെയാണെന്ന് ചോദിക്കാം സോ പാരൽ ഓപ്പറേഷൻ്റെ ഫിഗറ് പാരലായിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ ക്ലിയർ ആക്കണം അത് മനസ്സിലാക്കി വെക്കണം പാരൽ ഓപ്പറേഷൻ്റെ ഫിഗർ തന്നിട്ട് അത് ആണെന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട് ദൻ അതുപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്ക് ആ ഒരു പാരൽ ഓപ്പറേഷൻ്റെ കണ്ടീഷൻസ് പറഞ്ഞത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാരൽ ഓപ്പറേഷൻ്റെ മെയിൻ രണ്ട് കണ്ടീഷൻസ് ഇതിനടുത്ത് അടുത്ത് നമുക്ക് നെസസിറ്റി ഓഫ് പാരൽ ഓപ്പറേഷൻ ആ പാര പാരൽ ഓപ്പറേഷൻ നെസസിറ്റികൾ എന്തൊക്കെയാണ് ഇതൊക്കെ എപ്പോഴും നിങ്ങൾക്ക് എസ്പെഷ്യലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്നതാണ് സോ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഓക്കെ താങ്ക് യു